കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിനെ ചുക്കാൻ പിടിക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് പികെ ഫൈസൽ അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news brought to you by വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിപരവും സാമൂഹികവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് വരും തലമുറയെ പ്രാപ്തരാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സത്യമാക്കുന്ന തരത്തിലുള്ള പഠന രീതി ശക്തി റെസിഡൻഷ്യൽ സ്കൂൾ ആൻഡ് കോളേജ് ശക്തിനഗർ മംഗളൂരു. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ചേർത്തുപിടിക്കുന്ന ജില്ലയിലെ മുഴുവൻ പേർക്കും കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിന് കളമൊരുക്കുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ത്യാഗം സഹിച്ചും പാർട്ടിയുടെ തിരിച്ചുവരവിനായുള്ള കൂട്ടായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് എന്നും മുന്നിലുണ്ടാകുമെന്നും ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു. കോൺഗ്രസിനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതാ ഒരു വജ്രായുധം എന്നുള്ള നിലയിൽ നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടകം ബൂത്ത് കമ്മിറ്റിയെ സജീവമാക്കുന്നതിന് വേണ്ടി ഒരു ബൂത്തിനകത്ത് 20 കുടുംബങ്ങൾ അടങ്ങുന്ന 5 സിയുസി കമ്മിറ്റികൾ ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത്. സിയുസിയുടെ രൂപീകരണം ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ ഒക്ടോബർ 2-ാം തീയതി ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ ഈ ജില്ലയിലെ ആദ്യ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ സിയുസി 88 ബൂത്തുകളിൽ ഈ 19 ബൂത്തുകളിൽ 88 കോൺഗ്രസിന്റെ 20 കുടുംബങ്ങളുള്ള സിയുസി കമ്മിറ്റികൾ അവിടെ രൂപം കൊണ്ടു. അജാനൂർ മണ്ഡലം പ്രസിഡന്റ് സതീശൻ പരക്കാട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ഡി വി ബാലകൃഷ്ണൻ, അരവിന്ദാക്ഷൻ നായർ, നിഷാന്ത് കല്ലിങ്കാൽ, ദിനേശൻ മൂലക്കണ്ടം, പി ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, നാരായണൻ കാട്ടുകുളങ്ങര, രവീന്ദ്രൻ കടപ്പുറം, ക്രിസൻ മുഹമ്മദ് കുഞ്ഞി, ഇസ്മായിൽ ചിത്താരി, ഉമേഷൻ, പ്രേമ, വിമല, സിന്ധു ബാബു തുടങ്ങിയവർ സംസാരിച്ചു.